പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ലിറ്റററി ഗുരു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലിറ്റററി ഗുരുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ. മുഖവുരകളൊന്നും ആവശ്യമില്ല സാഹിത്യം അറിയുന്ന ആളുകൾക്ക്, അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക്. വിശദീകരണത്തിൻ്റെയോ അങ്ങനെ കാര്യമില്ല. എന്നാലും മലയാളത്തിലെ വളരെ അനന്യമായ കാവ്യവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ കവി എന്ന നിലയിൽ, വിവർത്തകൻ എന്ന നിലയിൽ മലയാളത്തിന് വളരെ ശ്രദ്ധേയമായ ചില കൃതികൾ, മലയാളി ഉറപ്പായും പരിചയപ്പെട്ടിരിക്കേണ്ട ചില കൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ആൾ, വളരെ ശ്രദ്ധാർഹമായ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിരൂപകൻ, അനേകം വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ പ്രിയങ്കരനായ അധ്യാപകൻ, ഈ നിലയിലെല്ലാം വളരെ സവിശേഷമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ്റേത്. നമുക്ക് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, അങ്ങേ സ്വാഗതം ചെയ്യുന്നതിൽ വലിയ സന്തോഷം. സന്തോഷം. അങ്ങേ സ്വാഗതം ചെയ്യുമ്പോൾ മലയാളത്തിലെ ഒരു കവിതാധാരയുടെ ഒരു കാലഘട്ടത്തെയാണ് സ്വാഗതം ചെയ്യുന്നത്. അത് നമ്മളുടെ വളരെ പാരമ്പര്യത്തിൽ അടിയുറച്ച, ഇപ്പോൾ എഴുത്തച്ഛനുമൊക്കെ വളരെ മുമ്പേ തന്നെ ആരംഭിച്ചിട്ടുള്ള, ചിലപ്പോൾ നാടൻപാട്ട് പാരമ്പര്യത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു കാവ്യ സരണി നമ്മൾ സൃഷ്ടിച്ചത്, മലയാളി അവൻ്റെ സ്വത്വബോധം കൊണ്ട് സൃഷ്ടിച്ചെടുത്തത്, അതിന് കാലാകാലങ്ങളിലുണ്ടായിട്ടുള്ള അനേകം ഗുണപരമായ പരിവർത്തനങ്ങൾ, ആ പരിവർത്തനങ്ങളിൽ ചില ചില ഘട്ടങ്ങളിൽ വളരെ വളരെ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തിയിട്ടുള്ള കവി എന്ന നിലയിൽ അങ്ങ് മലയാളത്തിന് വളരെ പ്രിയങ്കരനും അത്തരത്തിൽ വായനക്കാർക്ക് ശ്രദ്ധേയനുമായിട്ടുള്ള ഒരാളാണ്. കൂടാതെ അധ്യാപന രംഗത്ത് എത്രയോ വിദ്യാർത്ഥികളെ അങ്ങയുടെ ശിഷ്യന്മാരുമായിട്ട് പരിചയപ്പെടുമ്പോൾ അവർക്ക് അങ്ങയുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, മാതൃകാപരമായി അധ്യാപനം നടത്തിയിട്ടുള്ള ഒരാൾ അങ്ങനെ ആ രംഗത്ത്, അതുകൂടാതെ സാഹിത്യത്തെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുന്ന, ഭാഷയെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുന്നവർക്ക് ഒരു മാർഗദർശി എന്ന നിലയിൽ ഏത് സമയവും സമീപിക്കാവുന്ന ഒരാൾ, അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട് അങ്ങേക്ക്. അങ്ങ് ദേശമംഗലം എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത്, അങ്ങയുടെ പേരിനോടൊപ്പം അത് ചേർത്തിരിക്കുന്നു. ദേശമംഗലം എന്ന ഈ പ്രദേശം നമ്മൾ ധാരാളം തവണ പല തരത്തിൽ മലയാളി കേട്ടിട്ടുള്ളതാണ്. അങ്ങയുടെ ആ പ്രദേശത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം ആരംഭിക്കാം. ദേശമംഗലം എനിക്ക് ഇപ്പോഴൊരു സ്വപ്നം പോലെയാണ്. കാരണം ഞാൻ ഒരു ദേശാടനക്കാരനായിട്ട് മാറി, ഉദ്യോഗം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും എപ്പോഴും ദേശമംഗലം എന്ന ആ ഭൂപ്രകൃതി, ആ ഒരു സംസ്കാരത്തനിമ, ആ ഒരു നിളാതട ഭൂമി, മലകളും പുറമ്പോക്കുകളും നിറഞ്ഞ ആ പ്രകൃതി, രമണീയമായ പ്രഭാതങ്ങളും സന്ധ്യകളുമുള്ള ഭൂമി, അവിടെ ആണ് എൻ്റെ ജീവൻ കരുപ്പിടിച്ചത്. അവിടെ എൻ്റെ ബാല്യ കൗമാര യൗവനകാലങ്ങൾ കഴിഞ്ഞുകൂടി. യൗവനത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ആണ് ഗ്രാമവുമായിട്ട് എനിക്ക് ഒരു വിച്ഛേദം വേണ്ടി വന്നത്. അത് മനഃപൂർവമായ ഒന്നല്ല, അത് ജീവിത ബന്ധങ്ങളുടെയും ഔദ്യോഗിക ബന്ധങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. എങ്കിലും കൂടെ കൂടെ പലപ്പോഴും ആഴ്ചകളിൽ, പലപ്പോഴും മാസങ്ങളിൽ, പലപ്പോഴും കൊല്ലങ്ങളിൽ, ഇങ്ങനെ അവിടേക്കുള്ള പോക്ക് വരവുകളുടെ ആ കാലവ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും എനിക്ക് ഇപ്പോഴും എൻ്റെ എല്ലാ മമതാ ബന്ധങ്ങളും എന്നെ വളർത്തിയ മനുഷ്യ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മകളിലുണ്ട്. അവിടെ എപ്പോഴും മാനസികമായി ഞാൻ ഉണ്ട്. എൻ്റെ ഗ്രാമം എന്നുള്ളത് കേരള ചരിത്രത്തിൽ നാടുവാഴിത്തത്തിൻ്റെ എന്നോ ജന്മിത്തത്തിൻ്റെ എന്നോ ഫ്യൂഡലിസത്തിൻ്റെ എന്നോ ഒക്കെ പറയാവുന്ന ഒരുപാട് ദൂഷിത കാലങ്ങൾ അനുഭവിച്ച ഒരു
ഗ്രാമമാണ്. എങ്കിലും അവിടെ ആ ഫ്യൂഡൽ പ്യൂരിറ്റി, ഫ്യൂഡലിസ്റ്റ് ആയിരിക്കെ തന്നെ വിശുദ്ധനായ മനുഷ്യനും കൂടിയാവുക എന്ന ചില പ്രകൃതം ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്രകൃതക്കാരെയൊക്കെ ഞാൻ അവരുടെ ഇടയിൽ കാണുവാനും എനിക്ക് ഇടയായിട്ടുണ്ട്. അവരുമായുള്ള സമ്പർക്കത്തിലൂടെ എനിക്ക് സംസ്കൃതവും അവരുടെ ജീവിതചര്യകളും അറിവുകളുമൊക്കെ ഉൾക്കൊള്ളുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ദേശമംഗലം മന അത് ഇപ്പോൾ പേരിൽ മാത്രം ഒതുങ്ങി, അത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി വാണിരുന്ന കാലം അത് കഴിഞ്ഞ് ഇപ്പോളത് വിസ്മൃതിയിൽ മറഞ്ഞുപോയ ഒന്നായി മാറിയിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മനയും മനയുടെ ഭൂപ്രദേശങ്ങളും മനയുടെ അടിയാളരും ദാസന്മാരും ദാസികളും ഭ്രഷ്ടിൻ്റെ ചരിത്രങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ചരിത്രം ആണ് എൻ്റെ ഗ്രാമം കേരള ചരിത്രത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഗ്രാമത്തിൻ്റെ ഭൂപ്രകൃതിയിൽ അങ്ങേറ്റം രമിക്കുന്ന ഒരു ആളാണ്. ആരും വന്ന് കണ്ട് ആഹ്ലാദിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് എൻ്റെ ഗ്രാമത്തിനുള്ളത്. നിളാതട ആ സംസ്കാരത്തിൻ്റെ എല്ലാ ഭാവഭംഗികളും ആ ഗ്രാമത്തിൽ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രാമത്തിൻ്റെ സാത്വികതയും ആ ഗ്രാമത്തിൻ്റെ കഷ്ടപ്പാടുകളും ഗ്രാമത്തിലെ വിഹ്വലതകളും ആ ഗ്രാമത്തിൻ്റെ പ്രസരിപ്പുറ്റ കർഷക സമൂഹവും തൊഴിലാളരും അങ്ങനെയുള്ള ആ ഒരു ജീവിതം ആണ് എൻ്റെ ഉള്ളിൽ ത്രസിച്ച് നിൽക്കുന്നത്. ഏതൊരു പ്രദേശമായാലും ആ പ്രദേശമാണ്, ആ ഭൂപ്രകൃതിയാണ് മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ പ്രചോദിപ്പിക്കുന്നതും അവന് പ്രതിബന്ധങ്ങളെ ഇടിച്ച് മുന്നേറുവാനുള്ള കരുത്തും ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞത് ചോദ്യത്തിനുള്ള ഉത്തരം ആകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ്. ചരിത്രവും സംസ്കാരവും എൻ്റെ ബാല്യകൗമാര യൗവനങ്ങളും ഒക്കെ പുതിയ ഒരു പ്രസരിപ്പോടുകൂടി ഉണർന്ന് ഉയർന്നു വന്നിട്ടുള്ളത് ഈ ഗ്രാമം തന്നിട്ടുള്ള ആ ഉപ്പും ചോറും കൊണ്ടാണ് എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ എന്ന് പറയുന്നത് ഒരു നെഗളിപ്പായിട്ട് വരുമെങ്കിലും എൻ്റെ എന്ന് തന്നെ പറയണം ഓരോരുത്തരും അവനവൻ്റെ പ്രദേശത്തെക്കുറിച്ച്. അവനവൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ആ മണ്ണും അവിടുത്തെ ജലവും അവിടുത്തെ ആകാശവും വായുവും എല്ലാം എല്ലാം. ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണോ എന്ന് പറഞ്ഞല്ലോ സാറ്. ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമല്ല, ഞാൻ അടുത്ത് ചോദിക്കേണ്ടിയിരുന്ന ഒന്നോ രണ്ടോ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടിയാണത്. അങ്ങനെ ഒരു ദീർഘദർശനം ഉണ്ടായി അതിൽ. ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നതും ചോദിക്കേണ്ടിയിരുന്നതും ചോദിക്കുമായിരുന്നതും. അതാണ് സംഭവിച്ചത്. ശരിക്കും ഈ പ്രദേശം വലിയ സംസ്കാര സമ്പന്നമായ പ്രദേശം, ദേശമംഗലം എന്ന ദേശമംഗലം മന ഉണ്ടാവുന്നു. സാർ അതിൻ്റെ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ പ്രദേശത്തുണ്ടാവുന്നു. അങ്ങയുടെ ബാല്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, അങ്ങയുടെ പഠനത്തിൽ, അങ്ങ് ഈ കണ്ടും കേട്ടും മനസ്സിലേക്ക് കോരി നിറച്ചു വെച്ച ഈ പ്രകൃതിയുടെയും അവിടുത്തെ മനുഷ്യരുടെയും നന്മയും അതിൻ്റെ ലാളിത്യവും നൈർമല്യവും എല്ലാം ചേരുന്ന അത് അങ്ങയുടെ എഴുത്തിലേക്ക് അതേപടി പ്രതിഫലിപ്പിക്കാൻ അങ്ങേക്കായിട്ടുണ്ടോ? എൻ്റെ ഗ്രാമം കൊച്ചി സീമയിൽ പെട്ടതാണ്. അപ്പുറത്ത് പുഴ അങ്ങോട്ട് കടന്നാൽ മലബാറാണ്, ഷൊർണൂരാണ്. കുറച്ച് അപ്പുറത്തേക്ക് മാറിയാൽ മലപ്പുറമാണ്. അപ്പോൾ ഇങ്ങനെ ഏത് അതിർത്തിയിൽ ആണ് ഞാനെന്ന് കൃത്യമായി വ്യവച്ഛേദിക്കാൻ പറ്റാത്ത ഒരു സാംസ്കാരിക മേഖലയാണ് അത്. അവിടെ അപ്പുറത്തുള്ള വള്ളുവനാടിൻ്റെ സംസ്കാരവും ഇങ്ങോട്ട് പടർന്നിട്ടുണ്ട്, ഇപ്പുറത്തുള്ള മലപ്പുറത്തിൻ്റെ സംസ്കാരവും ഇങ്ങോട്ട് പടർന്നിട്ടുണ്ട്. ഇവിടെ തന്നെ തുള്ളലും കഥകളിയും തിരുവില്ലാമല സാഹിത്യവും എല്ലാം ഈ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു പ്രത്യേക മേഖല. നമ്മുടെ
ലീലാതിലകം മണിപ്രവാള ലക്ഷണഗ്രന്ഥത്തിൻ്റെ ആകെ ഒരു പ്രതി കണ്ടുകിട്ടിയത് ദേശമംഗലം വാരിയത്ത് നിന്നാണ്. ഇങ്ങനെ ദേശമംഗലം വാരിയന്മാർ ആ പണ്ഡിത സമൂഹത്തെപ്പറ്റി ഉള്ളവർ കേരള സാഹിത്യ ചരിത്രത്തിൽ ഒരുപാട് പേജുകൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കെ ആ ജീവിതം എൻ്റെ ഗ്രാമത്തിനെ എങ്ങനെ ഉണർത്തി വളർത്തി എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു വല്ലാത്ത ആ ഒരു ജിജ്ഞാസ എൻ്റെ മനസ്സിൽ ഉണ്ട്. ഈ പ്രദേശങ്ങളിലൂടെ വളർന്ന് വന്ന സംസ്കൃതത്തിൻ്റെ ധാരകളെ ഉൾക്കൊള്ളുവാനും അവിടെയുള്ള ആ നാട്ടുനടപ്പായ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ ഉൾക്കൊള്ളുവാനും നാട്ടുനടപ്പായിട്ടുള്ള വൈദ്യശാസ്ത്രാദി കാര്യങ്ങളുടെ സത്ത ഉൾക്കൊള്ളുവാനും ഒക്കെ ഉള്ള ഒരു വെമ്പൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പട്ടാമ്പി സംസ്കൃത കോളേജിൽ പഠിച്ചപ്പോൾ എനിക്ക് സംസ്കൃതം ഒരു രണ്ടാം ഭാഷയായിട്ട് ഉണ്ടായിരുന്നെങ്കിലും ഞാനതിൽ അത്ര ഒരു പ്രാവീണ്യം ഉള്ള ആളായിരുന്നില്ല. എങ്കിലും സംസ്കൃതം പഠിച്ചു എന്നുള്ളതും സംസ്കൃതം കൂട്ടുകാരുടെ കൂടെ കൂടുവാൻ കഴിഞ്ഞു എന്നുള്ളതും അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും സംസ്കൃത കാവ്യാദികൾ കുറേയൊക്കെ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമൊക്കെ ഒരു ആസ്വാദകൻ്റെ മട്ടിൽ ആണ്. ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എൻ്റെ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിനടുത്തുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞാനവിടെ SSLC കഴിഞ്ഞത് ഒരു ചരിത്രമാണ്. അവിടെ SSLC രണ്ട് തരത്തിലുണ്ടായിരുന്നു. അത് മഹാത്മാഗാന്ധിയുടെ സങ്കല്പത്തിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. അവിടെ അഗ്രികൾച്ചർ, ബീ കീപ്പിംഗ്, ഗാർഡനിങ്, അഗ്രോണമി എന്ന് പറഞ്ഞാൽ സോയിൽ സയൻസ്, മണ്ണിനെ പറ്റിയുള്ള ചരിത്രം, ഇങ്ങനെ 6-7 വിഷയങ്ങൾ കൂടിയിട്ടുള്ള ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഡൈവേഴ്സിഫൈഡ് കോഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഡൈവേഴ്സിഫൈഡ് കോഴ്സ് പഠിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ അത് പഠിച്ചാൽ ഉടനെ ഗ്രാമസേവകൻ്റെ ജോലി കിട്ടും എന്നുള്ളതായിരുന്നു ആശയം. അപ്പോൾ ഈ പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞ വീടുകളിൽ നിന്ന് വരുന്ന എന്നെപ്പോലുള്ള ആൾക്കാരിൽ പല കുട്ടികളും ഈ ഡൈവേഴ്സിഫൈഡ് കോഴ്സ് എടുത്തു. അങ്ങനെ ആ ഡൈവേഴ്സിഫൈഡ് കോഴ്സ് പഠിച്ച് പാസ്സായിട്ട് ഗ്രാമസേവകനാകാനുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എങ്ങനെയോ ഞാനതിൽ നിന്ന് വിട്ട് പിന്നെ ബയോളജി ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രിക്ക് ചിറ്റൂർ കോളേജിൽ പഠിക്കുകയും പിന്നെ അതും വിട്ട് ഞാൻ പട്ടാമ്പി സംസ്കൃത കോളേജിൽ BA മലയാളത്തിന് ചേരുകയും പിന്നെ അവിടെ നിന്ന് MA അങ്ങനെ പഠിച്ചു പോവാച്ച. അങ്ങനെ പഠിച്ചു. അല്ല, ഈ സ്കൂളിൽ ചേർന്നിട്ട് അങ്ങ് ഏത് ഈ തൊഴിൽ മേഖലയിലുള്ള അതാണ് തിരഞ്ഞെടുത്തത്? അല്ല, അത് എല്ലാ വിഷയങ്ങളും നിർബന്ധം പഠിക്കണമായിരുന്നു. ഇതെല്ലാം പഠിക്കണമായിരുന്നു. എല്ലാം പഠിക്കണം. ഈ ബീ കീപ്പിംഗും ഇതെല്ലാം എല്ലാവരും എല്ലാം പഠിക്കണം. എല്ലാവരും പഠിക്കണം. അത് പഠിച്ചത് നല്ല പ്രയോജനം ചെയ്തിട്ടുണ്ടാവും. അതിൽ പലരും ഗ്രാമസേവകന്മാരായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പിൽക്കാലത്ത് എന്നാണ് പിൽക്കാലത്ത് ആഫീസർമാരായി അവരൊക്കെ. അതെ അതെ അതെ. പിന്നെ വേണമെങ്കിൽ BSc അഗ്രികൾച്ചറൊക്കെ പഠിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എനിക്ക് ഭാഷയിലായിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ പറയണത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ആ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അന്ന് അത് പ്രാബല്യത്തിൽ ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതെങ്ങനെ ആര് തകർത്തു, എങ്ങനെ തകർന്നു പോയി എന്നൊക്കെ അറിഞ്ഞുകൂടാ. ഏതായാലും ഞാനത് പഠിച്ചു എന്നല്ലാതെ ഉണ്ട്, അതിൻ്റെ പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു, അതിൻ്റെ തിയറി ഉണ്ടായിരുന്നു ഒക്കെ ചെയ്തുവെങ്കിലും ഞാൻ ആ വഴിക്ക് തിരിഞ്ഞില്ല. പക്ഷേ എനിക്ക് അതിനോട് വലിയ ബഹുമാനമായിരുന്നു എന്നുള്ളതാണ്. കാരണം തൊഴിലെടുത്ത് ഉപജീവനം കഴിക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണല്ലോ എന്നെ പോലുള്ള ആൾക്കാർ വരണത്. അപ്പോൾ ഈ തൊഴിലിൻ്റെ മഹത്വത്തിനെ പറ്റി വലിയ ഒരു ബഹുമാനം തന്നെ ആയിരുന്നു. ഈ എനിക്ക് ഈ ഭാഷയോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അന്നൊക്കെ ഇപ്പം ഈ പ്രദേശങ്ങളെപ്പറ്റി വലിയ ധാരണയില്ല. തൊട്ടടുത്താണ് പട്ടാമ്പി എന്നും പുഴ കടന്ന് അക്കരെ ചെന്നാൽ പട്ടാമ്പിയാണെന്നും അല്ലെങ്കിൽ 10 മൈല് ചുറ്റി ബസ്സിന് പോയാൽ പട്ടാമ്പിയാണെന്നും അവിടെ പുന്നശ്ശേരി നമ്പി സ്ഥാപിച്ച സംസ്കൃത കലാലയമുണ്ട് എന്നും ആരാര് അവിടെയാണ് പഠിച്ചത് എന്നും കുഞ്ഞിരാമൻ നായർ അവിടെയാണ് പഠിച്ചത് എന്നും മഹാകവി ശങ്കരക്കുറുപ്പ് പഠിച്ചത് അവിടെയാണെന്നൊക്കെ പിന്നെ കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതമായിരുന്നു.
അങ്ങനെയാണ് തൊട്ടടുത്തുള്ള പട്ടാമ്പിയിൽ. കാരണം ഈ കുട്ടിത്തമൊന്നും വിട്ടുപോകാതെ ഇങ്ങനെ മറ്റ് പ്രദേശങ്ങളിലേക്കൊന്നും പോകാതെയൊക്കെ ഇരിക്കുന്ന ഒരു അവസരത്തിലുള്ള അങ്ങനെ അനുവാദം കിട്ടുപോകുന്നില്ലല്ലോ. അല്ല, അപ്പോൾ ഒരു നാട്ടിൻപുറത്ത് വളരെയാണ്. അപ്പം ഞാൻ പ്രീ ഡിഗ്രിക്ക് ചിറ്റൂർ കോളേജിൽ പോയി പഠിച്ചത് വേറെ യാതൊരു ഗതിയില്ലാഞ്ഞിട്ടാണ്. കാരണം ഏറ്റവും അവസാനമാണ് തീരുമാനിച്ചത് കോളേജിൽ ചേരണം എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വൈകി പോയത്? നിർത്തിയില്ല, വീട്ടിലാർക്കും അറിയില്ല. വീട്ടിലാർക്കും ഇതപ്പോൾ ഈ കോളേജ് വിദ്യാഭ്യാസം എന്നോ അതിനുള്ള കാശ് വേണമെന്നോ കാശുമില്ല. അപ്പം അങ്ങനെ ഇരിക്കെ കടുംപിടുത്തം പിടിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴാണ് ലക്ഷദ്വീപിലേക്ക് ഉള്ള ആൾക്കാരുടെ ചില സീറ്റുകൾ ചിറ്റൂർ കോളേജിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ഒരു മാഷ് പറഞ്ഞത്. അപ്പം എന്നാൽ താൻ ഇന്ന ആളെയും കൂട്ടിയിട്ടാണ് പോവുക, ഇത്രയും കാശല്ലേ, അപ്പോൾ കാശൊക്കെ വാങ്ങിച്ച് പോയി അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ പ്രീ ഡിഗ്രി ബയോളജി ബയോളജിയാണ്. അവിടെ ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അവസാനം അത് PhD ഡോക്ടറായി മാറി എന്നുള്ളത്. അല്ല, അവിടെ ബയോളജി പഠിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ കാരണമില്ല. അവിടെ ചെല്ലുമ്പോൾ ഒഴിവുണ്ടായിരുന്നു, ബയോളജിക്കായതുകൊണ്ട് ചേർന്നതാണ്. പക്ഷെ അത് ഇഷ്ടമായോ പഠിച്ചപ്പോൾ? നല്ലതാണ്, കാരണം അതിൻ്റേതായ ഒരു സംസ്കാരം, സസ്യ ജീവനത്തെക്കുറിച്ച് ജന്തുജീവനത്തെക്കുറിച്ച് ഒക്കെയുള്ള ചില പുതിയ അറിവുകൾ, ചിലപ്പോൾ നമ്മുടെ സങ്കല്പങ്ങളെയൊക്കെ അങ്ങനെ വികസിപ്പിക്കുന്നതായ ചില ആശയങ്ങൾ, ചില ചിത്രങ്ങൾ ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പഠിച്ചതിൽ നിന്ന് ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട്. എന്തിലും ഒരു ശാസ്ത്രബോധം നമുക്ക് തുണയായി വരുന്നു. എന്തിന്? കാവ്യസങ്കല്പത്തിന്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് നന്നായി അങ്ങനെ പഠിച്ചത് എന്ന്. കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ കുറേ കൂടുതൽ പ്രോബ്ലംസ് ഉള്ളതാണ്, ഗണിതങ്ങളുള്ളതാണ്. അപ്പോൾ അത് നന്നേ വിഷമിപ്പിച്ചിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. കണക്ക് പ്രയാസമായിരുന്നു? കണക്ക് പ്രയാസമാണ്. ഞാനൊരു ഗണിതമനസ്കൻ അല്ല. ഗണിതമനസ്കനല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള പല കണക്കുകളും എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കും. ഈ സ്കൂൾ വിദ്യാഭ്യാസം ദേശമംഗലത്ത് തന്നെയാണ്? ദേശമംഗലത്ത് ഞാൻ 7-ാം ക്ലാസ് വരെ, അന്ന് അവിടെ മിഡിൽ സ്കൂളാണ്. ഞാൻ 7-ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് ESLC എലിമെൻ്ററി സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ESLC ആ 7-ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും അന്ന്. അപ്പം ഞങ്ങളുടെയൊക്കെ 7-ാം ക്ലാസ് ആയപ്പോഴേക്കും ESLC പോയി. അപ്പോഴും ഞങ്ങളുടെ നാട്ടിലെ സ്കൂള് മിഡിൽ സ്കൂളായിട്ട് നിൽക്കുന്നു 7-ാം ക്ലാസ് വരെ. 8-ാം ക്ലാസ്സിലും 9-ലും 10-ലും പഠിച്ച ചെറുവൃത്തിയിലാണ്. അപ്പോൾ ദേശമംഗലത്തു നിന്ന് 4 കിലോമീറ്റർ അങ്ങോട്ടും കാലത്ത് നടക്കും, 4 കിലോമീറ്റർ തിരിച്ചിങ്ങോട്ടും നടക്കും. അങ്ങനെ നടന്നു പോയിട്ടാണ് പഠിച്ചത്. അത് നല്ല രസമാണ്. പാടങ്ങളിലൂടെ, പാടവരമ്പുകളിലൂടെ, പുഴക്കരയിലൂടെ, പിന്നെ അന്നൊന്നും ടാർ ചെയ്തിട്ടില്ല, ടാർ ചെയ്യാത്ത ആ ചെറുതുരുത്തി ഗുരുവായൂർ റൂട്ടിലൂടെ ആ ചല്ലികളൊക്കെ ചവിട്ടി മെതിച്ച് ഇങ്ങനെ കൂട്ടത്തോട് കൂടിയിട്ടുള്ള ഒരു പോക്കും വരവും ഒക്കെയാണ്. അതൊക്കെ വളരെ ഉല്ലാസകരമായിരുന്നു. അതൊന്നും നമ്മുടെ പട്ടിണിപ്പാടിനെ ഒരു തരത്തിലും ബാധിച്ചില്ല. അല്ല, അപ്പോൾ ആ കാലത്ത് തന്നെ ചിലപ്പോൾ ഭാഷയോട് താല്പര്യം ഉണ്ടായതായിരിക്കണം അല്ലേ? ആ ഭാഷയോടുള്ള താല്പര്യം ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. മല ഈ കേൾക്കണ നാടൻ പാട്ടുകൾ, നാട്ടുകഥകൾ, നാട്ടുമനുഷ്യരുടെ, അതായത് സഹജീവികളുടെയൊക്കെ വർത്തമാനം പറച്ചിലുകൾ, അപ്പോൾ അതിനോടൊക്കെയുള്ള വല്ലാത്ത ഒരു കൗതുകം, അത് ആയിരിക്കണം എൻ്റെ ഭാഷയെ ഒന്ന് ഉണർത്തിയത് എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വായനശാലയുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങണത് 8-10 ക്ലാസ്സുകളാകുമ്പോൾ തന്നെ വായനശാലയായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണുന്നത് ചിലതൊക്കെ വായിക്കും, ഒന്നും മനസ്സിലാവില്ല, ചിലത് വായിച്ചാൽ മനസ്സിലാവും. എന്തായാലും കണ്ട പുസ്തകങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും. ഈ വായനശാല ദേശമംഗലത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അന്ന് കൊച്ചി സർക്കാർ ഗ്രാമീണ വായനശാല ആയിരുന്നു. അതിനു മുമ്പ് അത് വള്ളത്തോൾ വായനശാലയായിരുന്നു. കാരണം വള്ളത്തോൾ തൊട്ടടുത്താണല്ലോ ചെറുതുരുത്തി. വള്ളത്തോൾ വായനശാല, പിന്നെ അത് കൊച്ചി സർക്കാർ ഗ്രാമീണ വായനശാലയായി, പിന്നെ അത് ഇങ്ങനെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വളരെ പഴക്കം ഉള്ള ഒരു രജിസ്റ്റർ നമ്പർ 1613 ആ വായനശാലയുടേത് എന്ന് പറഞ്ഞാൽ വളരെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. പത്രം വായിക്കലും ആഴ്ചപ്പതിപ്പ് വായിക്കലും കവിതാ പുസ്തകങ്ങളെടുത്ത് വായിക്കലും
ആദ്യമൊക്കെ ഞാൻ ഡിറ്റക്റ്റീവ് നോവലാണ് ധാരാളം വായിച്ചത്. ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോൾ പുസ്തകങ്ങളോട് നമുക്കൊരു കമ്പുണ്ടാവും. ഈ ജിജ്ഞാസ ജിജ്ഞാസ എന്ന് പറയുന്ന സംഗതി, എന്തുണ്ടായത് പിന്നെ പിന്നെ എന്തുണ്ടായത് എന്നുള്ളത് അറിയാനുള്ള, അങ്ങനെ സ്വപ്നം കാണാനുള്ള ഒരു കഴിവ്, ചില ഭീതികൾ, ചില സ്നേഹങ്ങൾ, ചില മോഹങ്ങൾ, ചില ത്യാഗങ്ങൾ, ചില വീഴ്ചകൾ, ഇതൊക്കെ ഈ ജീവിതത്തിൽ ഇങ്ങനെ കാട്ടിത്തരുന്നു എന്നുള്ളതാണ് ഡിറ്റക്റ്റീവ് നോവൽ. കുറ്റാന്വേഷണ കഥയാണ് എങ്കിലും വായനയിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത് അതാണ്. പിന്നെ എന്നെ പ്രേരിപ്പിച്ചത് കവിതയാണ്, പ്രത്യേകിച്ച് ചങ്ങമ്പുഴ ഇവിടെ കവിതകളും ഒക്കെയാണ്. അന്ന് വള്ളത്തോൾ ഒരു വലിയ ബിംബമാണ് അല്ലേ? വള്ളത്തോൾ അവിടുത്തെ ഒരു അല്ലേ, അന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലമല്ലേ? ഞാൻ ഒന്നിലോ രണ്ടിലോ പഠിക്കുമ്പോഴേറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു കവി എന്നുള്ള നിലയിൽ നമുക്കന്ന് വടക്കൻ കേരളത്തിലെ ഏറ്റവും അധികം, അതെ അതെ അതെ, നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വള്ളത്തോൾ. വള്ളത്തോൾ എന്നുള്ള ഈ പേര് ഒക്കെ എൻ്റെ മനസ്സിൽ ഉറയ്ക്കാൻ തുടങ്ങുന്നത് ഒരു 8-9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലത്ത്, 1962 മുതൽക്കുള്ള ആ കാലങ്ങളിൽ. അതിനു മുമ്പൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ വള്ളത്തോൾ എന്ന് പറഞ്ഞാലോ, ഉള്ളൂർ എന്ന് പറഞ്ഞാലോ, ആശ എന്ന് പറഞ്ഞാലോ അറിയില്ലല്ലോ. കുറച്ചും കൂടിയും ബോധം വരുന്നത് നമ്മൾ 8-9-10 ഒക്കെ എത്തുമ്പോഴാണ്. പിന്നെ ആ പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ നിരന്തര സഞ്ചാരം ആയിട്ട് അങ്ങനെ ഒരു കുട്ടി, ഞാൻ എന്ന കുട്ടി ആ പ്രദേശത്ത് കൂടെ, വള്ളത്തോളിൻ്റെ പ്രദേശത്ത് കൂടെ ഇങ്ങനെ തന്നെ സഞ്ചരിക്കുമ്പോൾ വള്ളത്തോൾ എന്ന് കേൾക്കാതിരിക്കില്ലല്ലോ. അതെ അതെ, ആ അങ്ങനെ. അല്ലാണ്ട് വള്ളത്തോളിൻ്റെ കവിത ഒന്നും എൻ്റെ ഉള്ളിൽ അന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പേരുണ്ട്, പേരുണ്ട്, പേരുണ്ട്. വള്ളത്തോൾ ഒരു കവി എന്നുള്ള നിലയ്ക്ക് കൂടുതലും എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ളത് പാഠപുസ്തകങ്ങളിലൂടെയാണ്, അല്ലാതെ കണ്ട് വായനയിലൂടെയല്ല. പിന്നെ വള്ളത്തോൾ എൻ്റെ മനസ്സിൽ കയറി വന്നത് അഭിജ്ഞാന ശാകുന്തളം തർജ്ജമയിൽ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആ തർജ്ജമ ഞാൻ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ പ്രീ ഡിഗ്രി ആ ബി എ ആ കാലങ്ങളിൽ ഒക്കെയാണ്. ശരിക്കും വള്ളത്തോൾ ഒരു ദേശത്തിൻ്റെയും ദേശീയതയുടെയും മനുഷ്യ സങ്കടങ്ങളുടെയും ഒക്കെ കവിയായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെയും അദ്ദേഹത്തിൻ്റെ കാവ്യലോകത്തേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലേണ്ടി വന്നിരുന്നു. പിന്നെ അല്ലാതെ കൊണ്ട് ഇപ്പോൾ ഈ ചില ബന്ധനസ്ഥനായ അനിരുദ്ധൻ, നാഗില, അങ്ങനെയുള്ള ഖണ്ഡകാവ്യങ്ങളെ വെച്ചുകൊണ്ടൊന്നും ഈ പിന്നെ പോലുള്ള അന്നത്തെ ഒരു വിദ്യാർത്ഥിക്ക് ആ കവിയെ അറിയാൻ വലിയ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ മഞ്ചരി കവിതകൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ദേശത്തിൻ്റെ കവി എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നു തുടങ്ങിയത്. അന്നും അതിപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ ക്രിട്ടിക്കലായി പറയുന്ന രീതിയിൽ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിലും ഈണതാളങ്ങളിൽ വൈകാരികമായിട്ട് ആശയ പ്രബുദ്ധതയോടെ ഇങ്ങനെ എന്തൊക്കെയോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കവി എന്നുള്ള തോന്നലേ അന്നുണ്ടായിട്ടുണ്ടാവുള്ളൂ. വിലയിരുത്തലൊക്കെ പിന്നീടാണ് ബോധം വന്നിട്ട്. അങ്ങയുടെ സാഹിത്യ രചനയിലേക്ക് ഒരു കവിയാകണം, അല്ലെങ്കിൽ കവിയാകുക എന്ന് വേണ്ട, എനിക്കെൻ്റെ ഉള്ളിലുള്ളതൊന്ന് പ്രകാശിപ്പിക്കണം എന്ന് തോന്നുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, എല്ലാ എഴുത്തുകാർക്കും ഉണ്ടല്ലോ അത്. അങ്ങനെ ഒരു ഘട്ടം അങ്ങേക്ക് അത് വളരെ ചെറിയ കാലത്തെ ഉണ്ടായിരുന്നു. അതല്ല പിന്നീട് ഈ ബയോളജി പഠിക്കാൻ പോകുമ്പോൾ അങ്ങേക്ക് ഞാൻ എഴുതണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചില സിനിമാ പാട്ട് കേൾക്കുമ്പോൾ അതേപോലെയുള്ള പാട്ടുകൾ ഉണ്ടാക്കി ഇങ്ങനെ പാടും, അതൊരു പ്രവണത. ചില നാടൻ പാട്ടുകൾ കേൾക്കുമ്പോൾ അതേപോലുള്ള പാട്ടുകൾ ഉണ്ടാക്കി പാടും, അത് ഒരു ഈണത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുക, ഒരു താളത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുക, ഒരു വികാരത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുക, അല്ലെങ്കിൽ ഒരു വാക്കിലൂടെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് മേപ്പെട്ട് കയറുക. ഇങ്ങനെ ഒരു ത്വര മനുഷ്യ സഹജമാണ്. ഈ ത്വര വളരണം എന്നുണ്ടെങ്കിൽ അവനവൻ്റെ നിരന്തരമായ ആ ഒരു ഉത്സുകത അതിൻ്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെ നിരന്തരമായ ഒരു ഉത്സുകത എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. അതായത് കൂടുതൽ കേൾക്കുകയും കൂടുതൽ കാണുകയും കൂടുതൽ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്ര പ്രകടമല്ലാത്ത ചില പ്രേരണകൾ, നമ്മളെക്കൊണ്ട് എന്തെങ്കിലും വരപ്പിക്കുകയോ നമ്മളെക്കൊണ്ട് എന്തെങ്കിലും എഴുതിപ്പിക്കുകയോ പറയിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അനുകരണം എന്ന് പറയാം. അനുകരണത്തിൽ കൂടിയാണ് ഒരാളുടെ ജന്മവാസനകൾ കൂടുതൽ വളരാൻ ആദ്യഘട്ടത്തിൽ
കഴിയുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഛായാനുകരണം പോലെ ഉള്ള ഒരു എൻ്റേതിൻ്റെ മട്ടിലേക്ക് ആക്കുക, ഒന്നിനെ എൻ്റേതിൻ്റെ മട്ടിലേക്ക് ആക്കുവാനുള്ള ഒരു പ്രേരണ വരുമ്പോൾ അത് വാക്കുകൊണ്ടാകാം, അത് നിറം കൊണ്ടാകാം, അല്ലെങ്കിൽ കേവലമായ സ്വപ്നം കൊണ്ട് ആകാം. അപ്പോൾ അങ്ങനെ ഒരു പ്രേരണ നിരന്തരമായി ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാകാം ഇങ്ങനെ എഴുതാനുള്ള ഒരു താല്പര്യം ഉണ്ടായതെന്ന്. അപ്പം ഞാൻ ആലോചിക്കുക, 1962 എട്ടാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇന്ത്യ ചൈന യുദ്ധത്തിനെ പറ്റി അന്ന് എല്ലാ സ്കൂളുകളിലും കവിതാ മത്സരമുണ്ട്. എൻ്റെ ഉള്ളിൽ ചില പ്രത്യേകിച്ചും ഒരു മഞ്ചരി താളം, അത് മഞ്ചരി താളാണെന്നും കൂടി എനിക്കറിയില്ല, ഒരു മഞ്ചരി താളം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ മഞ്ചരി താളത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൂളി മൂളി പോവുകയോ ഒക്കെ അത്. അപ്പോൾ ഞാനും ഈ മത്സരത്തിന് ചെന്നിരുന്നു, കവിതാ മത്സരത്തിന് ചെന്നിരുന്നു. അതിലത്തെ ഒരു വരി ഞാൻ ഇപ്പോഴും ഓർക്കാണ്. വല്ലാത്തൊരക്രമം ചെയ്തതു ചീനയാം. അന്ന് 8-ാം ക്ലാസ്സിൽ പഠിക്കണ ഞാൻ എഴുതിയതാണ്. അതിപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു അഭിമാനമായിട്ട് നിൽക്കുക. കാരണം എനിക്ക് വിവരമില്ലല്ലോ, നാണക്കേടായിട്ടോ നാണമായിട്ടോ തോന്നേണ്ട കാര്യമില്ല. അപ്പം എന്താ ഞാൻ അങ്ങനെ എഴുതാനുള്ള കാരണം, എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു മഞ്ചരി വൃത്തം കിടക്കുന്നുണ്ട്. അപ്പോൾ കവിത വായിച്ചിട്ട് അതിൻ്റെ ചില രൂപങ്ങൾ ഉള്ളിലിങ്ങനെ കടന്നുകൂടിയിട്ട് ആ രൂപങ്ങളെ മൂശകളാക്കി ആ മൂശയ്ക്കുള്ളിൽ എന്തെങ്കിലും വാക്കുകൾ ഇങ്ങനെ നിറയ്ക്കുക എന്നുള്ളൊരു തോന്നൽ, അത് കൂടുതലും കുട്ടിത്തത്തിൻ്റെ ചില കളിമ്പങ്ങളാണ്. അങ്ങനെ കുട്ടിത്തത്തിൻ്റെ ചില കളിമ്പങ്ങൾ ആയിട്ടാണത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടാവണം, ഏയ് ഇത് വെറും പറച്ചിലാണല്ലോ, ഇതിൽ എന്തപ്പോൾ ഒരു കിരണം, ഒരു പ്രകാശം, ഒരു ഫ്ലാഷ്, ഒരു ചീള്, നിലാവ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് എന്നുള്ളത് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്നെ തന്നെ അപഹസിച്ചിട്ട് പറയണത്. പക്ഷേ ഇത് ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചു, ആഴ്ചപ്പതിപ്പുകളിലത്തെ കവിതകളൊക്കെ വായിച്ച് വായിച്ച് ശങ്കരക്കുറുപ്പിൻ്റെയും ചങ്ങമ്പുഴയുടെയും അങ്ങനെ ഉള്ള അക്കാലത്തെ കവികളുടെ കവിതകളൊക്കെ വായിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന സമയത്ത് എനിക്കും അതുപോലെ എഴുതണമല്ലോ എന്നുള്ള തോന്നൽ, ഇതാണ് ഞാൻ പറഞ്ഞ അനുകരണത്തിൻ്റേതായ എന്നോ അല്ലെങ്കിൽ മാതൃകയെ അനുസരിക്കുന്നത് പോലെയൊക്കെ ഉള്ള ചില സംഗതികളാണ്. ഇതൊന്നും ഗൗരവമായിട്ടുള്ള ഒരു എഴുത്ത് രീതിയായിട്ടല്ല. അപ്പോൾ വളരെ വിചിത്രമായ അനുഭവങ്ങളെ നമ്മുടെ കവിതയെ ഉണർത്തൂ എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ സാധാരണമായിട്ടുള്ളതും ആവാം. അപ്പോൾ ഈ വളരെ സാധാരണമായിട്ടുള്ളത് ആണ് എഴുതുന്നത് എങ്കിലും അതിൽ നമ്മുടെ സങ്കല്പത്തിൻ്റെ ഒരു പൊരുള് വേണം, സങ്കല്പത്തിൻ്റെ ഒരു രസികത്വം വേണമെന്നുള്ള തോന്നൽ പിന്നീട് ആവണം ഉണ്ടായിട്ടുണ്ടാവുക. അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയണത് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ കുട്ടേട്ടൻ്റെ എഴുത്തുകളാണ് അതിൽ സംഭവം. കുട്ടേട്ടൻ്റെ ചില കുറിപ്പുകളൊക്കെ വായിച്ച് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വന്നു തുടങ്ങി. പിന്നെ ബാലപംക്തിയിൽ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നു, ചിലപ്പോൾ കാത്തിരിപ്പിനെ പറ്റിയിട്ടാവും, ചിലപ്പോൾ മോഹഭംഗത്തിനെ പറ്റിയിട്ടാവും. ഇതൊക്കെ എന്താണ് ഏതാണ് എന്നൊന്നുള്ള തോന്നലൊന്നും നമുക്ക് അന്ന് യുക്തി വിചാരമൊന്നും യുക്തിയുടെ ആവശ്യമില്ല, എന്നാലും കാര്യകാരണ ബന്ധമൊന്നും വേണ്ടത്ര തോന്നിക്കാത്ത ഒരു കാലമാണ്. അപ്പോൾ എന്തോ ചില അത്ഭുതങ്ങൾ കവിതയിലൂടെ സാധിക്കുന്നുണ്ട് എന്നും ഒക്കെ ഒരു തോന്നലുണ്ടായി. അപ്പോൾ ആരോ എഴുതിയതിൻ്റെ ഭാഗമാണോ, അതോ ഞാൻ തന്നെ സ്വപ്നം കണ്ടതാണോ, അതോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അരുണൻ്റെ ശോഭ പരന്നതിനാൽ ഇരുളിൻ്റെ കർട്ടൻ കരിഞ്ഞുപോയി എന്ന് ഞാൻ അന്ന് ഒരു രണ്ട് വരി ഒരു കവിത തന്നെ എഴുതി, ചെറിയൊരു കവിത എഴുതി. എൻ്റെ ഈ ഇന്ത്യ ചൈന യുദ്ധ കവിത ഇല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആ ഒരു മൂഢത്വത്തിൽ നിന്ന് ഞാൻ പിന്നെ ഈ രണ്ട് വരി എഴുതിയപ്പോഴാണ് ഒന്ന് രക്ഷപ്പെട്ടത് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. അന്ന് എനിക്ക് അതൊന്നും തോന്നിയില്ല. ഇത് എഴുതിയത് ഏത് പ്രായത്തിലായിരിക്കും? ഈ അരുണന്റെ ശോഭ പരന്നതിനാൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി സമയത്താണെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ എങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നു
എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ എവിടെയോ വായിച്ചതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണോ, അതോ ഇങ്ങനെ ഒരു സങ്കല്പം ഒരു സ്വപ്നം എൻ്റെ മനസ്സിൽ വന്നതാണോ, ഇതൊന്നും എനിക്ക്, പക്ഷെ എന്തായാലും ആ കരിഞ്ഞു പോകുന്നു, ഇരുട്ട് കരിഞ്ഞു പോകുന്നു എന്നുള്ളത് കറക്റ്റനായിട്ട് അതൊരു മറവായി അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ പ്രായത്തിൽ ഇങ്ങനെ തോന്നാവുന്നതാണ്. അതോ ഇനി എവിടെയെങ്കിലും കർട്ടൻ കരിഞ്ഞതിൻ്റെ വല്ല ഓർമ്മയും വെച്ചിട്ടാണോ എന്താണെന്നറിഞ്ഞുകൂടാ. അന്ന് ഈ ബാലപംക്തി കൈകാര്യം ചെയ്തിരുന്നത് അന്ന് എനിക്ക് ആരാന്നറിയില്ല. പ്രഭാതത്തെ പറ്റിയിട്ടുള്ള കവിതകളുടെ ഇങ്ങനെ കുറേ വരികൾ ഓരോരുത്തരുടെ കൊടുത്ത് കൊടുത്ത് കമൻസ് എഴുതിയിട്ട് ഉള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു കുറിപ്പ്. ആ കുറിപ്പ് അപ്പോൾ അതിൽ ഈ രണ്ട് വരി ചേർത്ത് കണ്ടു. പിന്നെ ഞാൻ വളരെ മൗനിയായി എന്ന് മാത്രമല്ല, ഞാൻ വളരെ ഏകാഗിയായി ഒറ്റപ്പെട്ട് ഈ വായനയും എഴുത്തും ഒക്കെ ആയിട്ടങ്ങനെ കഴിയുന്ന ഒരു മനസ്ഥിതി എനിക്ക് രൂപപ്പെട്ടു വന്നു. കൂട്ടുകാരൊക്കെ? കൂട്ടുകാരെ എന്ന് പറയാനായിട്ട് നാട്ടില്ലെന്ന് നടന്ന് പോയി ചെറുതിൽ പോയി പഠിക്കുന്ന കൂടെയുള്ള ആ കൂട്ടുകാർ, അതൊക്കെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ അതിൽ ചില സംസ്കൃതജ്ഞാനികളുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന, ഉദാഹരണത്തിന് ഏഴിക്കര ഇല്ലത്ത് സുബ്രഹ്മണ്യം മൂസതിൻ്റെ മകൻ എ എസ് ശിവൻ മൂസത്, വഴിവക്കിൽ ചെറുത്തി വഴിവക്കിൽ ഒരു പൂച്ച ചത്ത് കിടന്നിരുന്നു. അവന് സംസ്കൃത വൃത്തം വശമുണ്ട്. അപ്പം അതുകൊണ്ട് സംസ്കൃത വൃത്തത്തിൽ അവൻ ഒരു 10-30 ശ്ലോകം എഴുതി കൊണ്ടുവന്ന് എന്നെ കേൾപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഇത് കവിത എഴുതുകയാണ്, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അങ്ങനെയൊന്നുള്ള ധാരണ ആർക്കുമില്ലല്ലോ. അങ്ങനെയുള്ള നമ്മളിത് ആരെയും എഴുതി കാണിക്കണമില്ല, എഴുതിയതാരെയും കാണിക്കണമില്ല, നമ്മുടെ സുഹൃത്തും കാണിക്കുന്നില്ല, ഞാനും എഴുതിയതാരെയും കാണിക്കുന്നില്ല. ആകെക്കൂടി പിന്നെ കാണിക്കാൻ തുടങ്ങിയത് കുഞ്ഞുണ്ണി മാഷ് കുട്ടേട്ടനായിരുന്നപ്പോഴും കക്കാട് കുട്ടേട്ടനായിരുന്നപ്പോഴും ഒക്കെയാണ്. കക്കാട് എന്ന കുട്ടേട്ടൻ്റെ കാലങ്ങളിൽ കൂടിയാണ്, അപ്പോഴൊക്കെ ഞാൻ പട്ടാമ്പി കോളേജിൽ ബി എ എം എ ഒക്കെ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ 72 ഞാൻ എം എ കഴിഞ്ഞത്. അപ്പോൾ ആ പട്ടാമ്പി കോളേജിലത്തെ ആ കാലങ്ങളിലൊക്കെ കുറച്ച് കൊല്ലം കുഞ്ഞുണ്ണി മാഷും കുട്ടേട്ടനായിരുന്നു, ഏറെക്കാലം കക്കാടായിരുന്നു കുട്ടേട്ടൻ. അപ്പോൾ കക്കാടെല്ലാം വളരെ കൃത്യമായി മറുപടി അയക്കുന്ന ഒരു ആളായിരുന്നു, കവിതകൾ തിരുത്തി അയക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. പല കവിതകളും തിരുത്തിയിട്ടാണ് ബാലപംക്തിയിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം, ഈ കവിത എന്ന് പറയുന്നതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നത്. 1963 എന്ന കവിത കക്കാട് എഴുതിക്കഴിഞ്ഞിരിക്കുന്നു. ത്രീണ്യർപ്പിതാന്യത്ര ശതാനി മധ്യേ എന്ന് തുടങ്ങുന്ന ശ്ലോകം കാലചക്രത്തെക്കുറിച്ചുള്ള 360 പല്ലുകളുള്ള മഹാചക്രം, 24 ആരക്കാലുകളുള്ള മഹാചക്രം, 6 കുമാരന്മാർ അങ്ങനെ നിരന്തരം തിരിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ കാലം പരിണമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചു വെച്ചുകൊണ്ടാണ് 62 നിന്ന് 63 മാറ്റത്തിനെയും സംഹാരാത്മകമായ ചൈനയുടെ അവസ്ഥ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതും ശാന്തിയിലേക്കുള്ള ഇന്ത്യയുടെ ആ യാത്രയെ ധ്വനിപ്പിക്കുന്നതും ഒക്കെയായ ആ കവിത, ഇന്ത്യ ചൈന യുദ്ധത്തെ പറ്റിയിട്ടുള്ള ആ കവിത യഥാർത്ഥത്തിൽ ഇന്ത്യൻ സത്ത എന്താണെന്ന് വെളിപ്പെടുത്തുക. അതെവിടെ കിടക്കണു, ഞാൻ എഴുതിയ ചൈന കവിത എവിടെ കിടക്കണു, 10 പഠിക്കുമ്പോൾ എഴുതിയ ചൈന കവിത എവിടെ കിടക്കുന്നു. അപ്പോൾ എന്താണ് കവിത എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു രചനാരീതി കക്കാടിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്നെപ്പോലുള്ള ഓരോ കുട്ടിയും എഴുതി അയക്കുന്ന കവിതകൾ സൂക്ഷ്മമായി വായിച്ച് തിരുത്തലുകൾ നടത്തി തിരിച്ചയച്ചു കൊടുക്കുന്നൊരു സ്വഭാവം കക്കാടിന് ഉണ്ടായിരുന്നു. അപ്പോൾ കക്കാട് ഒരു പ്രബല ചാലക ശക്തിയാണ് എന്നെനിക്ക് തോന്നുന്നു. കക്കാടിൻ്റെ കാലത്താണ് തോന്നുന്നു മാതൃഭൂമി ബാലപംക്തിയിൽ എഴുതുന്നതിൻ്റെ പേരിൽ കുറേ മാസങ്ങളായിട്ട് 10 15 ഒക്കെ എനിക്ക് അയച്ചു കിട്ടിയിരുന്നു. അന്ന് 10 എന്ന് പറഞ്ഞാൽ 10,000 വിലയാണ്, വലിയ തുകയാണ്, വലിയ തുകയാണ്. ആ കാലത്ത് അന്നത്തെ ഏറ്റവും സമകാലികമായ കവിതകൾ വായിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. സമകാലികമായ വായന എന്ന് പറയണത് പ്രധാനമായിട്ടും
ആഴ്ചപ്പതിപ്പ്. ആഴ്ചപ്പതിപ്പ് എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്, ഇന്നും അന്നും അങ്ങനെ തന്നെയാണ്. അപ്പം ആഴ്ചപ്പതിപ്പ് നിരന്തരം വായിക്കും. പിന്നെ കാണുന്ന വായനശാലയിൽ വരുന്ന എല്ലാ സാധനങ്ങളും, അപ്പോൾ നമുക്ക് വായിക്കാനുള്ള തൻ്റെയിടമായി തുടങ്ങിയ പത്താം ക്ലാസ്സിന് ശേഷമുള്ള കാലത്തെ വായനയെ പറ്റിയാണ് പറയണത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, വായനശാലയുടെ മേശപ്പുറത്ത് ഡോക്ടർ ഷിവാഗോ കിടക്കുന്നു, തർജ്ജമ ചെയ്യപ്പെട്ടത്. ഡോക്ടർ ഷിവാഗോയെ പറ്റി അവിടെ ഇരുന്ന് ആൾക്കാർ പറയണതൊക്കെ ഞാൻ കേൾക്കുന്നു, പക്ഷെ അന്നത് ഞാൻ വായിച്ചിട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷം പഠിത്ത കാലത്താണ് ഞാൻ വായിച്ചത് ഡോക്ടർ ഷിവാഗോ. നമ്മുടെ മുട്ടത്ത് വർക്ക് ചെയ്യാൻ ഡോക്ടർ ഷിവാഗോ തർജ്ജമ ചെയ്തത്. അപ്പോൾ ഞാൻ ആ തർജ്ജമ വായിച്ചിട്ടില്ല. എനിക്ക് ഷിവാഗോ എന്നുള്ളത് അതിൻ്റെ അവസാനം ചേർത്തിട്ടുള്ള ഈ ഡോക്ടർ ഷിവാഗോ എഴുതിയിട്ടുള്ള കവിതകളാണ്. ബോറിസ് പാസ്റ്റർനാക്കിൻ്റെ തന്നെ ആത്മവത്ത ഐഡൻറ്റിറ്റി, ആ ആത്മഖേദങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന കുറേ കവിതകളാണ് ഈ ഡോക്ടർ ഷിവാഗോയുടെ അവസാന ഭാഗത്ത് ചേർത്തിട്ടുള്ളത്. ഈ പട്ടാമ്പി സംസ്കൃത കോളേജിലെ എം എക്ക് പഠിക്കുമ്പോൾ വലിയ മഹത്തുക്കളായ അധ്യാപകരുണ്ടായിരുന്ന സ്ഥാപനമാണല്ലോ അത്. അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ പിൽക്കാലത്ത് അവർ ലേശം അഭിമാനത്തോടുകൂടി, ചിലപ്പോഴൊക്കെ അവർക്ക് അതിലൊരു ചെറിയ അഹംബോധം തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായിരുന്നു ആ കോളേജിൻ്റെ അങ്ങയുടെ പഠിക്കുന്ന കാലത്തെ പ്രത്യേകതയും അധ്യാപകർ? അത് എന്താന്ന് വെച്ചാലേ, ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്, പൈതൃകത്തിൻ്റെ ഭാഗമല്ല. ഈ പൈതൃകവും പാരമ്പര്യവും എന്താണെന്ന് കക്കാട് പറഞ്ഞിട്ടുണ്ട്. മലയുടെ മുടിമുകളിൽ നിന്ന് നെഞ്ചത്ത് 1000 കലപ്പകളുമായി കുത്തിയൊഴുകി താഴ്വരകളിലൂടെ ഇറങ്ങി സമതലങ്ങളിലൂടെ ഒഴുകി നദീതടങ്ങളിൽ എത്തിച്ചേരുന്ന എക്കൽ മണ്ണോടുകൂടിയ പ്രവാഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പാരമ്പര്യം. പൈതൃകം എന്ന് പറയുമ്പോൾ പിതൃസ്വത്തിൽ അഭിമാനിയായിട്ടുള്ള ഒന്നാണ് പൈതൃകം. വിദ്യാഭ്യാസത്തിൽ പാരമ്പര്യത്തിനാണ് സ്ഥാനം, പൈതൃകത്തിനല്ല. പൈതൃകമായി ചില ആൾക്കാരുടെ അറിവ് സമ്പാദ്യങ്ങളൊക്കെ ഉപകരിക്കുന്നുണ്ടാകാം, എന്നാൽ ഒരു മഹാപ്രവാഹമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, നദീതടങ്ങളിൽ എക്കൽ മണ്ണ് നിറയ്ക്കുന്ന ഒരു മഹാപ്രവാഹമായിട്ട് പാരമ്പര്യത്തെ കാണുകയാണെങ്കിൽ അതാണ് സംസ്കാരം. അപ്പം അങ്ങനെയുള്ള ഒരു സംസ്കാരം പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ എന്ന ഗുരു സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയം പിന്നെ അത് ഒരു ഗവൺമെൻറ് സംസ്കൃത കോളേജായി മാറുകയും ചെയ്തു. പട്ടാമ്പി കോളേജിനെ ഇനി യാതൊരു കാരണം നന്നാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് മാരാര് അവസാനം സങ്കടത്തോടുകൂടി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കാരണം ഗുരു ഉദ്ദേശിച്ചതായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞു. ആ ലക്ഷ്യങ്ങളെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ ഈ ജനായത്ത ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് മാരാര്. കാരണം മാരാര് അവിടെ പഠിച്ച ആളാണ്. ഞാൻ സംസ്കൃതം പഠിച്ചതേ നല്ല മലയാളം എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ ആളാണ് മാരാര്. അതേപോലെ ഒരു വലിയ കാവ്യലോകം തുറന്നു തന്ന പി കുഞ്ഞിരാമൻ നായർ, കല്ലന്മാർ തൊടി രാമുണ്ണി മേനോൻ, മഹാകവി ജി ശങ്കരക്കുറുപ്പ്, പിന്നെ എത്രയോ പ്രഗത്ഭരായ വൈദ്യന്മാർ, പ്രഗത്ഭരായ ജ്യോതിഷ പണ്ഡിതന്മാർക്കൊക്കെ ആ ഭൂമിയിൽ നിന്നാണ് ജ്ഞാനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പട്ടാമ്പി കോളേജിൻ്റെ മഹത്വത്തെപ്പറ്റി പറയേണ്ടത്. ആ ഭൂപ്രകൃതി, അവിടുത്തെ വിദ്യാഭ്യാസ വിനിമയത്തിൻ്റേതായ അന്തരീക്ഷം, പല ഭാഷകളുടെ ജീവശ്വാസം പുലരുന്നതായ ഒരന്തരീക്ഷമാണ് അത്. ഭാവനാവിലാസത്തിൻ്റേതായ ഒരു സ്വതന്ത്ര അന്തരീക്ഷവും ഉണ്ട്. അത് അവിടെ നിലനിൽക്കട്ടെ. ആറ്റൂർ രവിവർമ്മ അവിടെ ഗുരുവായിരുന്നു, പ്രൊഫസർ എ ബാലകൃഷ്ണ വാര്യർ അവിടെ ഗുരുവായിരുന്നു, കഥകളി വിജയൻ എന്ന പ്രൊഫസർ വിജയൻ അവിടെ ഗുരുവായിരുന്നു, തോളത്ത് ആ ചുവന്ന സഞ്ചിയും തൂക്കി അതിൽ നിറയെ പുസ്തകത്തിൻ്റെ ഭാണ്ഡങ്ങളുമായി നടന്നിരുന്ന പ്രൊഫസർ ചെറുകാട് അവിടെ ഉണ്ടായിരുന്നു. മഹാകവി ജി ശങ്കരക്കുറുപ്പ് വിദ്വാനായിരുന്നു, വിദ്വാനായിരിക്കെ തന്നെ മഹാരാജാസ് കോളേജിൽ പ്രൊഫസറായി. ചെറുകാട് വിദ്വാൻ ആണ്. വിദ്വാൻ ബിരുദമുള്ള തനിക്കും പ്രൊഫസറായാൽ എന്താ എന്ന് ചെറുകാട് മാഷ് ചോദിച്ചു. അങ്ങനെ EMS മന്ത്രിസഭാ കാലത്ത് ചെറുകാടിനും പ്രൊഫസർഷിപ്പ് കിട്ടി. ആ പ്രൊഫസർ ചെറുകാടിൻ്റെ കീഴിൽ
ഞാൻ ബി എക്ക് പഠിച്ചിട്ടുണ്ട്. ഒരു തവണ ഇ എം എസ് അവിടുത്തെ ഓഡിറ്റോറിയം ഉദ്ഘാടനത്തിന് വന്നു. അപ്പോൾ പാൻസ് ഇട്ടാലേ പ്രൊഫസറാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പാൻസ് ഇട്ടിട്ടാണ് പോണത്. അങ്ങനെ ചെറുകാടൊരു കറുത്തൊരു പാൻസും ഇട്ടിട്ട് വന്നു. അപ്പോൾ ഇ എം എസ് ചോദിച്ചു, എന്താ ചെറുകാടേത്? ആ പാൻസ് ഇട്ടാലേ പ്രൊഫസറാവുള്ളൂ എങ്കിൽ ഞാനിതാ പാൻസ് ഇട്ട് വന്നിരിക്കുന്നു, താൻ എന്നെ പ്രൊഫസറാക്കുക. അങ്ങനെ വിദ്വാൻ ചെറുകാട് പിന്നെ പ്രൊഫസർ ചെറുകാടായി മാറി. വിദ്വാൻ പരീക്ഷ പാസ്സാവുക എന്നുള്ളത് ഒരു കാലത്ത് ഒരു മഹത്വമായിരുന്നു കൂട്ടരെ. അങ്ങനെയുള്ള വിദ്വാൻ ബിരുദധാരികളെ പിടിച്ച് പ്രൊഫസറാക്കുമ്പോൾ അവിടെ പൊരുത്തക്കേടാണ് സമൂഹം കണ്ടത്. യഥാർത്ഥത്തിൽ വിദ്വാൻ്റെ മഹത്വം ഒന്ന് വേറെയാണ്. പ്രൊഫസർ എന്നുള്ളത് ജനകീയ ജനാധിപത്യ കാലത്തുള്ള ഒരു ഡെസിഗ്നേഷൻ, പദവിയാണ്, പദവി മാത്രമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലം ഞാനിങ്ങനെ ഓർക്കുകയാണ്. അന്നും ഞാൻ കവിതയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആറ്റൂരിനെ കൊണ്ടുപോയി കാണിക്കും. നമ്മളൊരു 20 വരി എഴുതി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 8 വരിയെങ്കിലും നമുക്ക് കിട്ടും, ബാക്കിയുള്ളതെല്ലാം ആറ്റൂർ വെട്ടിക്കളയും. ആറ്റൂർ വളരെ കണിശക്കാരനാണ്. ആറ്റൂരിന് വാക്കുകളെക്കുറിച്ച് നല്ല അവബോധം ഉണ്ട്. ഇന്ന ഈണത്തിന് ഇന്ന വാക്കും കൂടി ഇരിക്കട്ടെ എന്നൊക്കെ മട്ടിലിങ്ങൾ എഴുതി പോകുമ്പോൾ അതിലൊക്കെ എന്തോ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി, അവനവൻ്റെ ഒരു തനിമ ഇല്ലാതെ ഉണ്ടാവുന്നു എന്നും മറ്റുള്ളവരുടെ കവിതകളുടെ ശ്രേണിയിൽ തൻ്റെ കവിതയും നിലനിൽക്കുകയേ ഉള്ളൂ, അല്ലാതെ കണ്ട് അവനവൻ്റെ കവിത വേറിട്ട് നിൽക്കുകയില്ല എന്ന്, അങ്ങനെ വേറിട്ട് നിൽക്കുവാൻ ശേഷിയുള്ള കവിത രചിക്കാൻ ഒരു പ്രേരണ എപ്പോഴും ആറ്റൂരിൽ നിന്ന് ഉണ്ടായിരുന്നു. ഏത് കോളേജിലാണ് ആദ്യമായിട്ട് അധ്യാപകനാവുന്നത്? അതാണ് അതിൻ്റെ ഒരു കാര്യം. ദൈവഗതി എന്നല്ലേ പറയണ്ടു. ഞാൻ ഈ സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതം നിർബന്ധമായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ. പിന്നെയാണ് പട്ടാമ്പിയിൽ അത് നിർബന്ധമില്ല എന്ന് വെച്ചത്. അപ്പം അവിടെ എം എ സംസ്കൃതം, ന്യായം, എം എ സംസ്കൃതം, മീമാംസ, അങ്ങനെ പല എം എ സംസ്കൃതങ്ങളുണ്ട്. അതൊക്കെ സംസ്കൃതം തന്നെ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതം എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായിരുന്നത് എടുത്തു കളഞ്ഞു. പക്ഷേ ഞാൻ ആ നിർബന്ധകാലത്താണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ എം എ കഴിഞ്ഞ ആ സമയത്ത് ഒരു വലിയ അധ്യാപക സമരം നടക്കണ കാലമാണ്. പട്ടാമ്പി കൊപ്പത്ത് അവിടുത്തെ ഹൈസ്കൂളിൽ ഒരു സംസ്കൃത അധ്യാപകൻ്റെ ഒഴിവിൽ എംപ്ലോയ്മെൻറ്റ് എന്നെ നിയമിച്ചു. കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ എനിക്ക് സംസ്കൃതം ഒന്നും പഠിപ്പിക്കേണ്ടി വന്നില്ല, കാരണം അധ്യാപക സമരമാണ്. അപ്പോൾ വിദ്യാർത്ഥികളും സമരത്തിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഞാൻ സംസ്കൃത അധ്യാപകനായിട്ടാണ് ആദ്യത്തെ ഉറപ്പിക കൈപ്പറ്റിയിട്ടുള്ളത്. അതൊരു 5-6 മാസത്തെ കാര്യം. അപ്പോഴേക്കും എനിക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിട്ടൺ ടെസ്റ്റ് നടത്തി, ഇൻ്റർവ്യൂ നടത്തി, എനിക്ക് അവിടെ ട്രാൻസ്ലേറ്റർ സബ്ഡേറ്റർ ആയിട്ട് കിട്ടി. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള ഈ കേരളത്തിലത്തെ പ്രമുഖരായ പല സാഹിത്യകാരന്മാരും പല ജ്ഞാനികളും പണ്ഡിതന്മാരും ഒക്കെ അക്കാലത്ത് അവിടെ ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ദാ എസ് രമേശൻ നായർ, അങ്ങനെയുള്ള എത്രയോ ആളുകൾ. പിന്നെ എനിക്ക് പി എസ് സിയിൽ നിന്ന് പോസ്റ്റിംഗ് കിട്ടി. അതും ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അന്നത്തെ കൂട്ടുകാരിയായ ശ്രീകുമാരിയും ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് വെച്ച് തന്നെ വിവാഹിതരായി കഴിഞ്ഞിരുന്നു. കോളേജ് അധ്യാപനാവുന്നതിന് മുമ്പ്? ആ, അതിന് മുമ്പ്. അപ്പോഴേക്കും അവൾ ഹിന്ദിയാണ്. അവൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടി. അപ്പം തന്നെ എനിക്ക് ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് കിട്ടി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പട്ടാമ്പിയിൽ വന്നു പഠിച്ച കോളേജിൽ. ആ, പഠിച്ച കോളേജിൽ വന്നു. പഠിച്ച കോളേജിൽ ഒരു 10-12 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഔദ്യോഗിക ജീവിതം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ്റെ കീഴിൽ ഗവേഷണം നടത്തി. എഴുത്തച്ഛൻ മാഷ് അപ്പോഴേക്കും അസുഖം പിടിച്ച് മരണപ്പെടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോന്നു. തിരുവനന്തപുരത്താണ് വൈഫിൻ്റെ വീട്, ശ്രീകുമാരിയുടെ വീട് തിരുവനന്തപുരത്താണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മോള് നിമിഷയും കൂടി ഇങ്ങോട്ട് പോന്നു. അങ്ങയുടെ ആദ്യത്തെ കാവ്യപുസ്തകം പുറത്തു വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? 73 തോന്നുന്നു. പഠിച്ചു കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വന്ന സമയമാണ്. ആണ്, എനിക്കൊരു കവിതയാവാം, എനിക്കൊരു കാവ്യപുസ്തകമാവാം എന്ന് തോന്നുന്നത്, അപ്പോൾ അതിനൊരു ധൈര്യം ഉണ്ടാകുന്നത്, അതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്, അപ്പോഴൊക്കെ അയ്യപ്പ പണിക്കർ സാറുമായിട്ട് അങ്ങ് സൗഹൃദത്തിലായി കഴിഞ്ഞിരുന്നു? അതെ, ഇല്ല 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 ഇല്ല, അതൊക്കെ പിന്നീടാണ്, വളരെ പിന്നീടാണ്. അങ്ങയുടെ ആദ്യത്തെ സമാഹാരത്തിൻ്റെ പേര് കൃഷ്ണപക്ഷം. കൃഷ്ണപക്ഷം, അപ്പോൾ ആ അന്നത്തെ കവിതയുടെ സ്വഭാവം എന്തായിരുന്നു? ഈ കൃഷ്ണപക്ഷം എന്ന പേര് തന്നെ കറുത്ത പക്ഷത്തെ സൂചിപ്പിക്കുന്നു,
കറുത്ത നാളുകളെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ഉദ്ദേശായിരിക്കാം എന്നിട്ടത്. മാതൃഭൂമിയിൽ ബാലഭക്തിയിലും അല്ലാതെയും വന്ന കവിതകളുണ്ട്. അത് ഒരു പുസ്തകം ഇറക്കാനുള്ള ഒരു മോഹം വന്നത്, പലരും പുസ്തകം ഇറക്കുന്നുണ്ട്, അപ്പോൾ എനിക്കും ഒരു പുസ്തകം ഇറക്കണം എന്നുള്ള ഒരു മോഹം അങ്ങോട്ട് യാദൃച്ഛികമായിട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്തേക്ക് കോട്ടയത്ത് ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ശാഖ, ഭാഷയും സാഹിത്യവും. അപ്പോൾ ഞങ്ങളെയൊക്കെ കുറച്ച് ആൾക്കാരെ അങ്ങോട്ടാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ NBS ബന്ധപ്പെടാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. DC കിഴക്കേ മുറിയും MK മാധവൻ നായരും ഒക്കെയാണ് അതിൻ്റെ ആളുകൾ. അപ്പോൾ MK മാധവൻ നായർക്ക് എങ്ങനെയോ എൻ്റെ കാര്യത്തിൽ ചെറിയ താല്പര്യം ഉണ്ടായിട്ടുണ്ടാവണം. കാരണം അദ്ദേഹം അന്ന് NBS വരുന്നതിന് മുമ്പ് അദ്ദേഹം വടക്കാഞ്ചേരിയിൽ അരുണോദയം പ്രസ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രദേശങ്ങളെ പറ്റിയൊക്കെ നല്ല ധാരണയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ആ പുസ്തകം അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാൻ NBS ഇറക്കിയത്. ശങ്കരൻകുട്ടിയാണ് അതിൻ്റെ മുഖചിത്രം. ഒരുപാട് പുസ്തകങ്ങൾ അന്ന് അത് ഇറക്കാൻ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അന്ന് എൻ്റെ മിസ്സിസ് ശ്രീകുമാരി അന്ന് കോട്ടയം ഗവൺമെൻറ് കോളേജിൽ ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പുസ്തകം അടിക്കാനുള്ള കാശ്, അന്ന് വളരെ കുറച്ച് കാശ് വേണ്ടു, അവിടെ ഏൽപ്പിച്ചു. അവർ ആ പുസ്തകം ഭംഗിയായി അടിച്ചിറക്കി. ആ ഒരു സമാഹാരം ഇറങ്ങിയതോടുകൂടി കവിയായി എന്നുള്ള തോന്നല് ഉണ്ടായി എങ്കിലും കൂടുതൽ അങ്കലപ്പാണ് ഉണ്ടായത്. കാരണം മുമ്പോട്ടുള്ള ഗതി എന്താവും എന്നുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. എഴുതുന്ന പലതിനും എന്താണ് വാല്യൂ, അതിൻ്റെയൊക്കെ നിർമ്മിതി ഏത് തരത്തിലാണ് എന്നുള്ള ശങ്കകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തുടർച്ചയായിട്ട് ഇങ്ങനെ കുറേ എഴുതിക്കൊണ്ടിരുന്നു. ചിലതിലൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. പിന്നെ കുറേ വായന നടന്നിരുന്നു. പിന്നെ ഈ കുടുംബസ്ഥൻ പ്രാരബ്ധക്കാരൻ എന്നുള്ള ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ കവിതയിലെ വിഷയങ്ങളൊക്കെ മാറും. അതെ അതെ അതെ. ഇപ്പം കൃഷ്ണപക്ഷത്തിൽ കൂടുതലും മനുഷ്യ ബന്ധങ്ങളുടെ സങ്കടങ്ങൾ ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒരു മൂഢൻ്റേതായ പ്രതീക്ഷയും ഒരു അനുരാഗിയുടെ വിഹ്വലതകളും ഒക്കെയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുടുംബസ്ഥൻ്റെയും പ്രാരബ്ധക്കാരൻ്റെയും അലഞ്ഞു തിരിയുന്നവൻ്റെയും ഒക്കെ ആയ ഒരു അവസ്ഥയിൽ കവിതയിലെ വിഷയങ്ങളൊക്കെ മാറി മറിയുകയും കൂടുതൽ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നതിന് പകരം കൂടുതൽ പുറമേക്ക് നോക്കുന്ന ഒരവസ്ഥ വന്നു ചേരുകയും അവനവൻ്റേതായ കവിതാ വഴി വേണ്ടത്ര തെളിഞ്ഞു വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് പിന്നെ ഈ വിട്ടുപോയ വാക്കുകൾ എന്ന് പറയുന്ന ഒരു സമാഹാരത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്. അങ്ങ് ആ എഴുതി തുടങ്ങുന്ന 73 ആവുമ്പോഴേക്ക് കേരളത്തിൻ്റെ കാവ്യാവബോധത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. ഇപ്പോൾ വളരെ പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ സ്വീകരിക്കുക, മലയാളത്തിൽ വലിയ ആന്തരസ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കൃതികൾ പുറത്തേക്ക് വരിക. ഇപ്പം കക്കാടിൻ്റെ കാര്യം തന്നെ എടുത്താൽ കക്കാട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയാവുന്ന തരത്തിലുള്ള കൃതികൾ വരുന്നു. അതിനെ പിന്തുടർന്ന് ധാരാളം കവിതകൾ വരുന്നു. ഇവിടെ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അയ്യപ്പ പണിക്കർ സാറിൽ നിന്ന് സാറ് എൻ്റെ ആദ്യകാല കവിതകൾ വായിക്കുമ്പോൾ വളരെ പരമ്പരാഗതമായി സാർ എഴുതി ചങ്ങമ്പുഴയെ പോലെ എഴുതിയിട്ടുള്ള കവിതകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് സാറിൻ്റെ സമാഹാരം നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രകടമായ വ്യത്യാസം കാണാം. ആ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വ്യത്യസ്തമായ വഴിയിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രവണത അങ്ങയിൽ കാണാനുണ്ടായിരുന്നു കവിതകളിൽ. ഏ ഇപ്പോൾ വൈലോപ്പിള്ളി, എടശ്ശേരി, അക്കിത്തം, അയ്യപ്പ പണിക്കർ, കക്കാട്, ഉളപ്പമണ്ണ അതിൽ വരില്ല. ഇല്ല, ഉളപ്പമണ്ണയെ പറ്റി വേറൊരു തലത്തിലേ പറയാൻ പറ്റും. അപ്പം ഞാനീ പറഞ്ഞ കവികൾ അവരുടെ കവിതകളിലാണ് കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങൾ, രചനാരീതിയിലുള്ള മാറ്റങ്ങൾ, എങ്ങനെയാണ് കാലഘട്ടത്തിനോട് സംവദിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ചില ചിന്തകൾ, എങ്ങനെയാണ് വാക്ക് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ചില ധാരണകൾ, ഇതൊക്കെ കിട്ടുന്നത് തീർച്ചയായും വൈലോപ്പിള്ളി, ഇടശ്ശേരി, അക്കിത്തം, അയ്യപ്പ പണിക്കർ, കക്കാട് എന്നിവരിൽ കൂടിയാണ്. അവരെ തുടർന്ന് മാത്രമേ ആറ്റൂർ രവിവർമ്മ, M.N. ബാലൂർ, ജി കുമാരപിള്ള ഇങ്ങനെയുള്ള കവികൾക്ക് ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അസ്തിത്വം ഉള്ളൂ. എന്തൊക്കെയോ കവിതയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് അനിവാര്യമാണ്. അവനവൻ്റെ വഴി രൂപപ്പെടണം. അതേസമയത്ത് ഇത് ഒരു വലിയ സംസ്കാര പ്രവാഹത്തിൻ്റെ ഭാഗമായി തീരണം.
എന്നൊക്കെയുള്ള ഒരു ബോധമുണ്ടാകുന്നത് ഇവരുടെ കവിതകൾ വായിച്ചിട്ടാണ്. എങ്കിലും ഇപ്പോൾ അന്നത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അയ്യപ്പ പണിക്കരുടെ പത്രാധിപത്യത്തിലുണ്ടായിരുന്ന കേരള കവിത, പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരുന്ന യുഗരശ്മി പോലുള്ള മാസികകൾ, ഭാഷാപോഷണി, ഇങ്ങനെയുള്ളതിൽ കൂടിയാണ് നമ്മൾ ഈ മാറ്റങ്ങളെ കണ്ടറിഞ്ഞിരുന്നത്. അപ്പോൾ ഈ പഴകിയ ചാലുകൾ മാറ്റുക എന്ന് എടശ്ശേരി പറഞ്ഞത് ജീവിത വീക്ഷണത്തിലുള്ള മാറ്റവും ഉണ്ടാവണം, ജീവിതത്തെപ്പറ്റി എഴുതുന്ന കവിതയിലും മാറ്റമുണ്ടാവണം എന്നുള്ള അർത്ഥത്തിലാണ്. ഏകസ്വരത വിട്ട് വിവിധ സ്വരങ്ങൾ നിറഞ്ഞതായ ഒരു മനുഷ്യ ജീവിതത്തെ കാണുവാനുള്ള കഴിവ്, അതേപോലെ മറ്റുള്ള പലരും കാണാത്തതും കേൾക്കാത്തതും കേൾക്കുവാനും കാണുവാനുമുള്ള കഴിവ് ഉണ്ടാവുക എന്നുള്ളത്, അതൊന്നും എല്ലാ കവികൾക്കും സാധിക്കില്ല. കോണി കയറി ഇറങ്ങുന്നു, കോണകവാലും ഇറങ്ങുന്നു എന്നുള്ളത് വെറും ഒരു പറച്ചിലായിട്ട് തോന്നാം. പക്ഷേ ആ വെറും ഒരു പറച്ചിൽ എങ്ങനെ കവിതയായി മാറുന്നു എന്നുള്ളത്, അതെങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ സൂചകമായിത്തീരുന്നു എന്നുള്ളത്, അത് എങ്ങനെ ചിന്താരീതിയിലെ ഒരു വ്യതിയാനമായിത്തീരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ചില മനസ്സിലാക്കലുകൾക്ക് ഈ കവികളൊക്കെ നിദാനമായി തീർന്നിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും പഠിച്ചുവോ എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ ചില ട്രേസസ്, ചില തരികളൊക്കെ ഒരു കവിത എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അതത് കാലങ്ങളിൽ എന്നിലും ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ യാഗം നടത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ധാന്യത്തരികൾ ഇങ്ങനെ കിടക്കുന്നു, അപ്പോൾ അതിലൂടെ ഒരു കീരി പാഞ്ഞുപോയി, അതിൻ്റെ ഒരു ഭാഗം സ്വർണമായി, ആ അത് ഓടിപ്പോയ ഭാഗം സ്വർണമായി സ്വർണമായി മാറി. അപ്പോൾ ഇതൊരു വൈദിക കിനാവാണ്, ഒരു വേദക്കിനാവാണ്. ഈ കിനാവ് കവിത അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കവിത മാത്രമല്ല, അതിലൊരു വലിയ പരിണാമത്തിൻ്റേതായ ഒരു അടയാളമുണ്ട്, പരിണാമത്തിൻ്റേതായ ഒരു ബിംബമായിട്ടത് മാറുന്നു. ഇങ്ങനെ നമ്മൾ പുതുവഴി വെട്ടിത്തെളിച്ച പല കവികളിൽ നിന്നും നമുക്ക് നമ്മുടെ രചനയിലും നമ്മുടെ ഭാവസങ്കല്പങ്ങളിലും ചില സ്വർണത്തരികൾ വന്നു ചേർന്ന് നമ്മളെ വല്ലപ്പോഴും ഒരു സ്വർണക്കീരിയാക്കി മാറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അക്കിത്തത്തിൻ്റെ ബലിദർശനം എന്നുള്ള കവിതയിലാണ് ഈ സ്വർണക്കീരിയുടെ സങ്കല്പനം ഉള്ളത്. അങ്ങയുടെ കവിതകളിൽ ഇന്ത്യൻ കാവ്യ സംസ്കാരത്തിൻ്റെ ആദ്യം മുതലുള്ള കാവ്യ സംസ്കാരത്തിൻ്റെ ധാരാളം അംശങ്ങൾ, പ്രത്യക്ഷത്തിൽ അത് അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടൊന്നും സൂചിപ്പിക്കപ്പെട്ട നിലയിലല്ല, പക്ഷേ അത് കാണാനുണ്ട്. പക്ഷേ അങ്ങ് അടയാളപ്പെടുത്തപ്പെടുന്നത് അഥവാ അനുവാചകർ അങ്ങയെ കാണുന്നത് ഏറ്റവും നവീനമായ കാവ്യസരണികളോട് ചേർത്ത് നിർത്തിയാണ്. പക്ഷേ അതേസമയം അങ്ങ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കീർണതകളെ കാണാതെ പോയിട്ടുമില്ല, അങ്ങ് അത് വളരെ സജീവമായി അവതരിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങ് ആ നിലയിലല്ലേ അങ്ങയെ കാണുന്നത് ശരി എന്നാണ് എൻ്റെ ചോദ്യം. ആ നിലയിൽ കാണുന്നത് നല്ലതാണ്, ഉചിതമായ ഒരു വിലയിരുത്തലും ആണ് അത്. ഞാൻ എഴുതിയ കവിതകളിൽ പോകുമ്പോൾ അമ്മ പറയുവാനോങ്ങിയ വാക്ക് എന്തു വാക്കായിരിക്കാം, അങ്ങനെ ഒരു താവഴി തേടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അച്ഛൻ്റെ ഔഷധച്ചെടികളും അച്ഛൻ്റെ മന്ത്രവാദ കുടമണിക്കിലുക്കങ്ങളും സംസ്കൃതവുമായ ഒരു പിതൃവഴി ഉണ്ട്. മറ്റെടുത്തു പറയേണ്ടുന്നൊരു കാര്യമുണ്ട്. വെള്ളപ്പൻ നാട്ടിൽ വെളുത്തേടത്തില്ലത്ത് വെള്ളാട്ടി പെറ്റൊരു വേശിപ്പെണ്ണ്, കണ്ടാൽ അഴകഴും കാമിനി മാർമണി ഉണ്ടായ പിന്നെ കുളിച്ചിട്ടില്ല, കാരിയെത്തി അവൾ വീരിയെത്തി അവൾ ഏറെക്കുറഞ്ഞൊരു ചീരവിത്ത്, കൊച്ചിയിൽ തടം വെട്ടി കൊടുങ്ങല്ലൂർ വേരൂന്നി പട്ടാമ്പിയിൽ ചെന്ന് തലനീട്ടി എന്ന ഒരു ദേശവഴി, ഒരു ദേശത്തെ വെളുത്തേടൻ്റെ വഴി. വെളുത്തേടൻ പണ്ട് നമ്പൂതിരിയായിരുന്നു അത്ര. അങ്ങനൊരു വെളുത്തേടത്ത് നമ്പൂതിരിയുടെ വഴിയും അതിലുണ്ട്. പോകുമ്പോൾ അമ്മ പറയുവാനോങ്ങിയ വാക്ക്, ആ വാക്കിൻ്റെ വെക്ക, വെക്ക എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ്, ആ വാക്കിൻ്റെ തേടുന്നതായ ഒരു വഴി ഈ എല്ലാ വഴികളെയും ഒന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ
ഉത്തരാഖണ്ഡ് സ്കെച്ചുകളിലൂടെ നോക്കുമ്പോൾ ശങ്കരാചാര്യരും ഞാനും തമ്മിലുള്ള ഒരു സംഭാഷണം ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട്. ആ കവിത വളരെ പ്രധാനമാണ് എൻ്റെ അല്പായുസ്സായ കാവ്യജീവിതത്തിൽ എന്ന് ഞാൻ കരുതുന്നുണ്ട്. വേട്ടക്കാരൻ പോലും ഉപേക്ഷിച്ച ഒറ്റ മൃഗം എന്ന് ഞാനൊരു സങ്കല്പം എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ വീട് എന്ന കവിതയിലാണ്. ഒരു നിരൂപകൻ ആ ബിംബം തന്നെയാണ് എനിക്കും ഇട്ട് തന്നിട്ടുള്ളത്. വേട്ടക്കാരൻ പോലും ഉപേക്ഷിച്ച ഒറ്റ മൃഗം പോലെയാണ് ഞാനെന്ന് അഭിമാനിക്കുന്നു. അല്ല, ഏത് കവിയാണ് അങ്ങനെ ഉപേക്ഷിക്കപ്പെടാത്ത ഒറ്റ മൃഗമായിട്ടല്ലാതുള്ളത് എന്നും എനിക്ക് ചോദിക്കാനുണ്ട്. എഴുതുക, മാറി നിൽക്കുക എന്നല്ലാതെ ഞാനിതാ എഴുതിയിരിക്കുന്നു, എനിക്കിങ്ങോട്ട് തായോ നിന്റെ ഉപഹാരങ്ങൾ എന്ന് ചോദിച്ചു നിൽക്കാനൊന്നും നിൽക്കുന്നില്ല. ശങ്കരാചാര്യർ എന്നോട് പറഞ്ഞത്, എല്ലാ ആവരണങ്ങളും അഴിച്ചഴിച്ചഴിച്ചു മാറ്റൂ, നിന്റെ ഉള്ളിൽ നിന്നെ കാണൂ എന്നാണ്. അങ്ങനെയാണ് ശങ്കരാചാര്യരും ഞാനും തമ്മിലുള്ള സംവാദം അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാരെങ്കിലും വായിച്ചിട്ടില്ല എങ്കിൽ അത് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ ഗേറ്റ് എന്ന സമാഹാരത്തിൽ അത് ഉണ്ട്. ഞാൻ ഈ എഴുതിയുണ്ടാക്കിയിട്ടുള്ള 10-16 സമാഹാരങ്ങളെല്ലാം കൂടി DC ബുക്സ് ഒരൊറ്റ വോള്യമാക്കി ഇറക്കി. അതിൻ്റെ പേര് ദേശമംഗലം കവിതകൾ എന്നാണ്. അതാരെങ്കിലും കണ്ടു ഇല്ലയോ എന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, അതിനതിൻ്റേതായ ഒരു തൃപ്തി ഉണ്ട്. തൃപ്തി ഒന്നുകിൽ ഉണ്മ ആവാം, അല്ലെങ്കിൽ ശൂന്യതയാവാം. ശൂന്യത തന്നെയാണ് ഉണ്മ, ഉണ്മ തന്നെയാണ് ശൂന്യത. അതേ ഒരു കവിക്കും പറയാനാവൂ എന്നെനിക്ക് തോന്നുന്നു. ഈ അഭിമുഖം ഇങ്ങനെ നീണ്ട് 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 ഒരു വലിയ നിർമ്മമതയിലേക്കാണ് എത്തുന്നത്. ഒരു പക്ഷേ അങ്ങയുടെ ഈ ഒരു നിർമ്മമത അങ്ങയുടെ വ്യക്തി ജീവിതത്തിൽ, അങ്ങയുടെ കാവ്യ ജീവിതത്തിൽ, അങ്ങുമായി ഇടപെടുന്ന മനുഷ്യരിലെല്ലാം അങ്ങയുടെ ഒരു ലാളിത്യമായി അനുഭവപ്പെടുന്നുണ്ടാവണം. എൻ്റെ എല്ലെൻ്റെ എല്ലി കൊമ്പനാനകൾ എന്ന് പറയുന്നത് പോലെ എഴുതുക എന്ന ഒരു പ്രാഥമിക ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് ഉണ്മയായാലും ശൂന്യതയായാലും അത് അതിൻ്റേതായ ധർമ്മം നിർവഹിച്ച് അത് അവിടെ നിലകൊണ്ടുകൊള്ളും. അത് ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിക്കൊള്ളും. ആഗ്രഹിക്കാത്തവർക്ക് അത് കാണാതെ പോകണമെങ്കിൽ പോകാം എന്ന ഒരു ചിന്തയിലേക്കാണ് അങ്ങ് എത്തിച്ചേർന്നത്. അഭിമുഖത്തിൻ്റെ പതിവ് ചിട്ടവട്ടങ്ങളിലേക്ക് അത് പോയാൽ അങ്ങേക്ക് ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ഉൾപ്പെടെ ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങളല്ല കവിതയെ നിർണ്ണയിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം കാലങ്ങൾ കഴിഞ്ഞ് നമ്മളൊരു കവിത എടുത്ത് വായിക്കുമ്പോൾ നമ്മൾക്കത് പ്രസക്തമാവുന്നത് അദ്ദേഹത്തിന് ഏത് പുരസ്കാരം ലഭിച്ചു എന്നിട്ടല്ല. ഞാനും അങ്ങയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ കാലത്തിരുന്ന് നമ്മൾ പുരപ്പണി എന്ന കവിത വായിക്കുമ്പോൾ, അല്ലെങ്കിൽ കണ്ണീർപ്പാടം എന്ന കവിത വായിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരു കവിയുടെ കവിത വായിക്കുമ്പോൾ, നമ്മൾ ഈ കവിക്ക് ഇന്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതെ അതെ, നമ്മൾ വളരെ പ്രിയങ്കരമായി നമ്മളത് നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന തരത്തിൽ നമ്മളത് വായിക്കുന്നു. അങ്ങയുടെ കവിതയും ആ തരത്തിൽ വായിക്കപ്പെടുമെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. വിവർത്തനങ്ങളും അങ്ങ് നടത്തിയിട്ടുണ്ട് മലയാളത്തിൽ. കവിത ഇപ്പോൾ ഡെറക് വാൾക്കോട്ടിൻ്റെ കവിതകൾ, സ്ത്രീലോക കവിത, ഭാരതീയ കവിതകൾ, പിന്നെ ഭക്തവത്സല റെഡ്ഡിയുമായിട്ട് ചേർന്നിട്ട് ഭവിഷ്യത് ചിത്രപടം, അതൊരു കാവ്യമാണല്ലേ. ഭവിഷ്യത് ചിത്രപടം എന്നുള്ളത് വരവര റാവു എഴുതിയിട്ടുള്ള ഒരു കവിതാ സമാഹാരത്തിന്റെ നേരിട്ടുള്ള തർജ്ജമയാണ്. പിന്നീട് തെലുങ്ക് കവിത കൂടെ തർജ്ജമയായത്. അങ്ങനെ തെലുങ്കുമായിട്ടൊരു ബന്ധം വരുന്ന എങ്ങനെ? ഇതെല്ലാം ഡോക്ടർ എൻ ഭക്തവത്സല റെഡ്ഡി അന്ന് കാര്യവട്ടത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ആ സഹവാസത്തിൽ നല്ലൊരു സഹൃദയനാണ്. അങ്ങനെയാണ് അത് ഇറങ്ങുന്നത്. ഈ ഡെറക് വാൾക്കോട്ടിന്റെ കവിതകളെല്ലാം ഉൾപ്പെടെ ലോകകവിത ചില ഏടുകൾ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വോള്യം മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്, അതിനകത്തുണ്ട്. ഈ അഭിമുഖ സംഭാഷണം ഉപസംഹരിക്കുമ്പോൾ ഈ നിർമ്മമതയിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് അങ്ങോട്ട് പിരിഞ്ഞു പോരാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ആത്യന്തികമായി എല്ലാ പ്രവൃത്തികളും നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു നിർമ്മമതയിലാണ് എത്തേണ്ടത്. നിർമ്മമതയിൽ എത്തുന്നുവെന്ന് കരുതി അതിനോട് നമുക്ക് മമതാബന്ധം ഇല്ല എന്നല്ലല്ലോ അർത്ഥം. നമുക്കതിനോടൊരു മമതാബന്ധം നിലനിൽക്കും. അതെ, പക്ഷേ നമുക്ക് മമതാബന്ധം നിലനിൽക്കേ തന്നെ നമുക്കതിനോട് അനാവശ്യമായ ഒരു ഉടമസ്ഥതാ ബോധമില്ല. അതല്ലേ അങ്ങ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ അത് വലിയൊരു പാഠം കൂടിയാണ് എഴുതുന്ന ആളുകൾക്ക്. സാധാരണഗതിയിൽ ഒരു അഭിമുഖം നടത്തുന്നത് പോലെ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് തീരുകയല്ല ചെയ്തത്. അങ്ങ് അങ്ങയുടെ ജീവിതത്തിലേക്കും ഓർമ്മയിലേക്കും അങ്ങിങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കുകയായിരുന്നു. ഞാനതിൻ്റെ കാഴ്ചക്കാരനും ഇടനിലക്കാരനും മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു നിർമ്മമത എനിക്കിപ്പോഴുണ്ട് തീർക്കുമ്പോൾ. അങ്ങേക്ക് എല്ലാ ഭാവുകങ്ങളും, അങ്ങേപോലെ ഒരാളുടെ വാക്യങ്ങൾക്ക് കാതോർക്കാൻ കഴിഞ്ഞു എന്ന ധന്യതയോടുകൂടിയാണ് ഈ അഭിമുഖം ഉപസംഹരിക്കുന്നത്. എല്ലാ ഭാവുകങ്ങളും അങ്ങേക്ക്.
ഇന്ന് ലിറ്റററി ഗുരുവിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് കവിയും അധ്യാപകനും നിരൂപകനും വിവർത്തകനുമായ ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.